2021 ഓസ്കർ അവാർഡ്സിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് കിട്ടിയതും ഓസ്കാർ നേടാൻ അർഹതയുള്ളതുമായിട്ടുള്ള സിനിമകളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഗ്മെന്റിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം ഓസ്കാർസ് 2021 എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. രണ്ടായിരത്തി ഇരുപതിൽ ഡാരിയസ് മാർണറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഡ്രാമ ചിത്രമാണ് സൗണ്ട് ഓഫ് മെറ്റൽ. ഡാരിയസ് തന്നെയായിരുന്നു ഈ സിനിമയുടെ തിരക്കഥ എഴുതിയതും. റിസ് അഹമ്മദ്, ഒലിവിയ കുക്ക്, പോൾ റാസി എന്നിവരാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അഭിനയിച്ചത്. ഇനി സിനിമയുടെ കഥയിലേക്ക് വരുവാണെങ്കിൽ, ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ റൂബൻ ഒരു ഡ്രംസ് പ്ലെയർ ആണ്. റൂബനും അവന്റെ ഗേൾഫ്രണ്ട് ലൂയിക്കും സ്വന്തമായ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. അവർ ഒരുമിച്ച് ഒരു ആർവിയിലാണ് താമസിക്കുന്നത്. പല സ്ഥലങ്ങളിലായി സഞ്ചരിച്ച് അവിടെ പരിപാടികൾ നടത്തിയാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അവർ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ റൂബന് പെട്ടെന്ന് കേൾവിശക്തി നഷ്ടപ്പെടുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഹിയറിംഗ് ടെസ്റ്റുകളൊക്കെ നടത്തിയ ശേഷം ഒരുപാട് ഒച്ചയുള്ള സ്ഥലങ്ങളിൽ നിന്നുണ്ടായ എക്സ്പോഷറാണ് തനിക്ക് കേൾവിശക്തി നഷ്ടപ്പെടാനുള്ള കാരണമെന്നും അത് പരമാവധി ഒഴിവാക്കണമെന്നും ഡോക്ടർ റൂബനോട് പറയുന്നു. തന്റെ കേൾവിശക്തി ഒരുപാട് ചെലവുള്ള ഒരു സർജറി നടത്തിയാൽ തിരിച്ചു കിട്ടുമെന്നും ഡോക്ടർ നിർദ്ദേശിക്കുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ റൂബൻ വീണ്ടും ബാൻഡിൽ പെർഫോം ചെയ്യുന്നു. എന്നാൽ റൂബന്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയ ലൂയി അവനെ ബാൻഡിൽ പെർഫോം ചെയ്യുന്നതിൽ നിന്ന് വിലക്കി അവനെ കേൾവിശക്തി ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൗൺസിലിംഗിനായി കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ ആ കമ്മ്യൂണിറ്റിയിൽ വെച്ച് റൂബന്റെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് സിനിമ പറയുന്നത്. വളരെ ഇമോഷണലും റിയലിസ്റ്റിക്കുമായിട്ടുള്ള ഒരു സിനിമയാണ് സൗണ്ട് ഓഫ് മെറ്റൽ. വളരെ സ്ലോ പേസിൽ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും എനിക്ക് ഒട്ടും ബോറിംഗ് ആയി തോന്നിയില്ല. ശരിക്കും കേൾവിശക്തി ഇല്ലാത്തവരുടെ ജീവിതം വളരെ മികച്ച രീതിയിൽ തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അവർ ആ വൈകല്യത്തെ ഏതൊക്കെ രീതിയിൽ മറികടക്കുന്നതെന്നും കേൾവിശക്തി ഉള്ളവരെക്കാളും നന്നായി ജീവിക്കുന്നതുമൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. കാരണം കേൾവിശക്തി ഇല്ലാത്ത റൂബൻ ശരിക്കും എന്തായിരിക്കും കേൾക്കുന്നത് എന്ന രീതിയിലാണ് സിനിമയിലെ നല്ലൊരു ശതമാനം രംഗങ്ങൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ സൗണ്ട് ഡിസൈൻ ടീമിനെ കുറിച്ച് എടുത്തു പറഞ്ഞേ പറ്റൂ. ശരിക്കും ഈ സിനിമയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സിനിമ കണ്ട ശേഷം നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എനിക്ക് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ലൈഫ് ലെസൺസ് നൽകി എന്ന് വേണം പറയാൻ. ഇനി അഭിനേതാക്കളുടെ പ്രകടനം നോക്കുവാണെങ്കിൽ ശരിക്കും റിസ് അഹമ്മദ് എന്ന നടൻ 100% ഓസ്കാറിന് അർഹനാണ്. അത്ര മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം കേൾവിശക്തി ഇല്ലാത്തവരുടെ ആ കമ്മ്യൂണിറ്റി നടത്തിക്കൊണ്ടുപോകുന്ന ജോയി എന്ന ആളാണ്. സിനിമയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. ആ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ പോൾ റാസി എന്ന നടൻ അവതരിപ്പിച്ചു. രണ്ടുപേർക്കും ഓസ്കാർ ലഭിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. മികച്ച സിനിമാറ്റോഗ്രഫിയും ഗംഭീര ഡയറക്ഷനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ചേരുമ്പോൾ സിനിമ ഒരു മികച്ച എക്സ്പീരിയൻസ് ആയി മാറുന്നു. ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, ഒറിജിനൽ സ്ക്രീൻ പ്ലേ, ഫിലിം എഡിറ്റിംഗ്, സൗണ്ട്, അങ്ങനെ 6 ഓസ്കാർ നോമിനേഷൻസ് ആണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഓസ്കാർ നേടാൻ 100% അർഹതയുള്ള ഒരു ചിത്രം തന്നെയാണ് സൗണ്ട് ഓഫ് മെറ്റൽ. ഈ സിനിമയുടെ മേജർ പോസിറ്റീവ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, റിസ് അഹമ്മദ് എന്ന നടന്റെ പെർഫോമൻസും സിനിമയുടെ സൗണ്ട് ഡിസൈനിങ്ങും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം റിസ് അഹമ്മദ് എന്ന നടന്റെ അഭിനയം തന്നെയാണ് ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള മേജർ ഫാക്ടർ. അദ്ദേഹം ഹോളിവുഡിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാകും എന്നാണ് എന്റെ വിശ്വാസം. 2 ഈ സിനിമയുടെ ദൈർഘ്യം. ഒരുപിടി മികച്ച പെർഫോമൻസുകളുള്ള വളരെ ഇമോഷണലും റിയലിസ്റ്റിക്കുമായിട്ടുള്ള ഒരു ചിത്രമാണ് സൗണ്ട് ഓഫ് മെറ്റൽ. വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള ലൈഫ് ലെസൺസ് ഈ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഒരു സിനിമാ പ്രേമി തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾ തീർച്ചയായും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സിനിമയുടെ ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഫിലിം റിവ്യൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ.